ഹായ് ഹലോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് തമിഴ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒറ്റ യൂസിൽ തന്നെ എത്ര കോലുപോലുള്ള മുടിയും നല്ല രീതിക്ക് ഉള്ളുവെക്കാനും നല്ല രീതിക്ക് നല്ലൊരു തിക്നെസ്സോടെ കിടക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഹെയർ പാക്കിൻ്റെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ കിച്ചണിൽ ഒരു രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സോഫ്റ്റ് ആയിട്ട് ഉള്ളൊരു ഹെയർ പാക്കാണെന്ന് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് കാണാം അതിന് മുൻപായിട്ട് ഫസ്റ്റ് ടൈം ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ കൂടെയുള്ള ബെൽബട്ടനും കൂടി പ്രെസ് ചെയ്യുക ഇതുപോലത്തെ ഒരുപാട് ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതൊക്കെ പോയി കണ്ടു കണ്ടുനോക്കാം വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം കേട്ടോ അപ്പം നമുക്ക് നേരെ പോയിട്ട് ഇന്നത്തെ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഹെയർ പാക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം ഈ ഒരു ഹെയർ പാക്ക് എന്ന് പറയുന്നത് നല്ല രീതിയിൽ നമ്മളെ ഹെയർ സോഫ്റ്റ് ആക്കി വെക്കാനും അതേപോലെ തന്നെ നല്ല രീതിയിൽ നമ്മുടെ ഹെയർ തിക്കായിട്ട് കിടക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഫസ്റ്റ് എടുത്തിരിക്കുന്നത് ഉഴുന്നാണ് ഉഴന്ന് തലേ ദിവസമേ നല്ല രീതിക്ക് കുതിർത്ത് എടുക്കണം കേട്ടോ തലേ ദിവസമാണ് ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് ഈ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്നതാണ് കേട്ടോ എൻ്റെ ഒരു ഹെയറിൻ്റെ ലെങ്ത്തിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങളുടെ ഹെയറിൻ്റെ ലെങ്ത്തിന് തിക്നസ്സിനൊക്കെ അനുസരിച്ചിട്ട് അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം അത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കുക കേട്ടോ ഒരു നൈറ്റ് ഫുള്ളായിട്ട് വെക്കുക പിറ്റേ ദിവസം നമ്മൾ അടുക്കാം കേട്ടോ കണ്ടില്ലേ നല്ല െല്ലാം കുതിർന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഉഴുന്നെടുക്കുന്ന സമയത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം എടുക്കുക കേട്ടോ അതിനകത്ത് പൊടിയൊക്കെ കാണുക അതൊക്കെ നമ്മുടെ സ്കാൽപ്പിലിരുന്ന പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക അതിന് ശേഷം നമ്മുടെ ഈ ഒരു ഉഴുന്ന് പിറ്റേ ദിവസം നല്ല രീതിക്ക് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമ്മളൊന്ന് അരച്ചെടുക്കണം ഇത് മാത്രമല്ല ഇതിനകത്തോട്ട് നമ്മൾ രണ്ട് ഇൻഗ്രീഡിയൻസും കൂടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ആ ഒരു ഉഴുന്ന് ആ ഒരു വെള്ളത്തിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഉഴുന്ന് കുതിർത്ത ആ ഒരു വെള്ളം തന്നെ യൂസ് ചെയ്യാവുന്നതാണ് അതല്ല നിങ്ങളിലെ ഉഴുന്ന് കുതിർത്ത വെള്ളത്തിനേക്കാളും കുറെ കൂടി നല്ലത് കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ തലേ ദിവസത്തെ ഫെർമെൻറ്റഡ് ആയിട്ടുള്ള റൈസ് വാട്ടർ എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ലാത്തത് കൊണ്ട് ഞാൻ ആ ഒരു വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തത് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് പഴമാണ് കേട്ടോ നമുക്കറിയാം നമ്മുടെ ഹെയർ നല്ല രീതിയിൽ ആക്കി വെക്കാനും അതുപോലെ തന്നെ ഓരോ മുടികളും വിട്ടുവിട്ട് കിടക്കാനും അതുപോലെ മുടിക്ക് നല്ല തിളക്കം കൊടുക്കാനും ഷൈനിങ്ങായിട്ട് കിടക്കാനൊക്കെ ആയിട്ട് ഹെല്പ് ചെയ്യുന്നതാണ് ഈ ഒരു ബനാന എന്ന് പറയുന്നത് അപ്പം ഞാൻ ഈ ഒരു ഹെയർ പാക്കിന് വേണ്ടിയിട്ട് അര മുറി പഴമാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ ഹെയറൊക്കെ നല്ല രീതിയിൽ ലെങ്ത്തും തിക്നെസ്സൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു പഴം ഫുള്ളായിട്ട് എടുക്കുക കേട്ടോ എനിക്ക് എൻ്റെ ഒരു ഹെയർ ഈ ഒരു ഹെയറിൻ്റെ ഇതിന് എനിക്കൊരു അര മുറി പഴം മതി ഞാനങ്ങനെ അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് അതൊന്ന് ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് ഇനി അതും കൂടി നമ്മളെ ഈ ഒരു ഉഴുന്നിൻ്റെ പാക്കിനകത്തോട്ട് ഉഴുന്നിൻ്റെ ആ ഒരു മിക്സിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ മൂന്നാമതായിട്ട് ചേർത്ത് കൊടുക്കുന്ന നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടാകുന്ന ഒരു ഒരു സംഭവമാണ് കേട്ടോ ഒരു ചേരുവ ഒരു സാധനമാണ് നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ചോറ് നമ്മളെല്ലാവരുടെയും വീട്ടിൽ ഡെയിലി ഉണ്ടാകുന്നതാണ് അപ്പോൾ ഇത് മൂന്നും കൂടി മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യുമ്പോഴാണ് ഹെയർ നല്ല രീതിക്ക് തിക്കായിട്ട് കിടക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ ചോറും അതുപോലെ തന്നെ പഴവും ഉഴുന്നും മൂന്നും മസ്റ്റായിട്ട് ഇടാനായിട്ട് നോക്കുക നിങ്ങളൊന്നും ഒഴിവാക്കരുത് കേട്ടോ നല്ലൊരു റിസൾട്ട് കിട്ടണമെങ്കിൽ ഇത് മൂന്നും നമ്മൾ ചേർത്തിരിക്കണം അപ്പോൾ ഞാൻ തലേദിവസത്തെ ചോറാണ് കേട്ടോ എടുത്തിരിക്കുന്നത് തലേദിവസത്തെ ചോറ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ആ ഒരു ചോറ് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണും കാണും അത് ഞാൻ ഈ പാക്കിനകത്തോട്ട് നമ്മുടെ ഈ ഒരു പഴത്തിൻ്റെ ആ ഒരു ഉഴുന്നിൻ്റെയും മിക്സിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമ്മൾ നന്നായിട്ട് മിക്സിയിട്ട് ജാറിനകത്തോട്ടൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കാം കേട്ടോ അപ്പം നിങ്ങൾ അരയ്ക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കരുത് ആദ്യം കുറേശ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ച് നോക്കാം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കൂടെ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാനായിട്ട് നോക്കട്ടെ ഞാനിവിടെ ആദ്യം ഒഴിച്ചിട്ടുള്ള ആ ഒരു വെള്ളത്തിൽ തന്നെ എൻ്റെ ഈ ഒരു പാക്ക് നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട് നമ്മുടെ ആ പഴവും അതുപോലെ തന്നെ ആ റൈസും നമ്മുടെ ആ ഒരു ഉഴുന്നൊക്കെ നല്ല രീതിയിൽ അരഞ്ഞു കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക കേട്ടോ പിന്നെ നമ്മളിത് അരിച്ചിട്ടൊന്നുമല്ല യൂസ് ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ് തലയിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ കണ്ടില്ലേ നല്ല രീതിയിൽ നമ്മൾ ഉഴുന്ന് നമ്മൾ ദോശമാവിനൊക്കെ അരയ്ക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഉഴുന്ന് വടക്കുക അതല്ലെങ്കിൽ നമ്മൾ അധികം വെള്ളം ചേർക്കാതെ ഇഡലിക്കൊക്കെ മാവ് എങ്ങനെയാണ് അരക്കുന്നത് അതേ ഒരു തിക്നസ്സിലാണ് കേട്ടോ നല്ലൊരു കൊഴുമ്പ് രൂപത്തിൽ കൊഴം കുഴമ്പ് രൂപത്തിലാണ് നമ്മുടെ ഈ ഒരു ഹെയർ പാക്ക് കിട്ടിയിട്ടുള്ളത് നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അത്രയും നമ്മൾ തരി പോലും ഒരു തരി പോലും ഇല്ലാത്ത പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് അരച്ചെടുക്കാനായിട്ട് നോക്കുക കേട്ടോ ഒട്ടും തന്നെ വെള്ളം പിന്നീട് ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ അതെല്ലാം കൂടിയിട്ടൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല രീതിയിൽ സോഫ്റ്റ് ആണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഹെയർ പാക്കും നമ്മുടെ ഈ ഒരു ദോശമാവില്ല കറക്റ്റ് ആ ഒരു ദോശമാവിൻ്റെ നമ്മുടെ ഇഡ്ഡലി മാവിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ഈ ഒരു പാക്ക് വേണ്ടത് കേട്ടോ അപ്പോൾ ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഹെയറിനെ കുറച്ചൊന്ന് ഡ്രൈ ആക്കാനുള്ള ചാൻസ് ഉണ്ട് ഉഴുന്നൊക്കെ ഉള്ളത് കാരണം അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പെട്ടെന്ന് ആയിട്ട് അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള സ്കാൽപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്ന ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഓയിലാണ് ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നിങ്ങളുടെ ഹെയറിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുത്ത് മസാജ് ചെയ്തതിന് ശേഷം ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കാം ഞാൻ പാക്കിനകത്തോട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ പാക്കിനകത്ത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പാക്ക് ഇടുന്ന സമയത്ത് എല്ലാ ഭാഗത്തും ഈ ഒരു ഓയിലിൻ്റെ ആ ഒരു ആ ഒരു ഇതും കൂടിയിട്ട് എത്തും അപ്പോൾ അതുകൊണ്ട് പാക്കിൽ ഇട്ടിട്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും കുറേ കൂടിയിട്ട് നല്ലത് കേട്ടോ അതല്ല നിങ്ങൾ ഓയിൽ ഉപയോഗിച്ചിട്ട് ഓയിൽ ഉപയോഗിച്ച് ഉപയോഗി ഓയിൽ അപ്ലൈ തിനു ശേഷമാണ് നിങ്ങൾ ഈ ഒരു പാക്ക് ഇടുന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ചെയ്യണമെന്നുള്ളതൊക്കെ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ പാക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഓയിലൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ പാക്ക് നമുക്ക് ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് നമ്മൾ ഫങ്ഷനൊക്കെ പോകുന്നതിൻ്റെ തലേ ദിവസം ഇപ്പം നാളൊരു ഫങ്ഷൻ ഉണ്ടെങ്കിൽ തലേ ദിവസമൊക്കെ ഈ ഒരു പാക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റന്ന് രാവിലെ നമ്മുടെ ഹെയർ ഒക്കെ നല്ല രീതിക്ക് പ്ലഫി ആയിട്ടൊക്കെ ഇരിക്കും കേട്ടോ നല്ല രീതിക്ക് എത്ര ഉള്ളില്ലാത്ത മുടി നല്ല രീതിക്ക് ഉള്ളോട് കൂടിയിട്ടൊക്കെ കിടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കേട്ടോ രണ്ടിരട്ടി ഹെയർ തിക്നെസ് ഉള്ളത് പോലെയൊക്കെ തോതിക്കാനായിട്ട് ഹെല്പ് ചെയ്യുന്നതാണ് ഷാമ്പൂ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം നമുക്ക് പാക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഹെയറിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ അപ്പോൾ പുറത്ത് നല്ല മഴയായിരുന്നു കേട്ടോ അപ്പം ഞാൻ കുറച്ച് അലക്കൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഹെയർ പാക്ക് ഇടാനായിട്ട് വന്നിരിക്കുന്നത് അപ്പം ഞാൻ അലക്കിയ തുണിയൊക്കെ വിരിക്കുന്ന സമയത്ത് എൻ്റെ എൻ്റെ തലയും അതുപോലെ തന്നെ ഡ്രസ്സൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ ഞാൻ പിന്നെ നമ്മുടെ തലയൊക്കെ തുടച്ചിട്ടാണ് വന്നിട്ട് ഹെയർ പാക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഓരോരോ പാർട്ടീഷൻ എടുത്തിട്ട് നമ്മുടെ സ്കാൽപ്പിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക മുടിയുടെ നമ്മുടെ ആ സ്കാൽപ്പ് തൊട്ട് ഹെയറിൻ്റെ എൻ്റെ ഭാഗം വരെ നന്നായിട്ട് വലിച്ചിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കുക കേട്ടോ ഈ ഒരു ഹെയർ പാക്ക് എന്ന് പറയുന്നത് നമ്മുടെ മുടി മറ്റേ ഈ വേവി ഹെയർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ഹെയറിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് വേവി ഹെയർ ആണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഹെയറിൻ്റെ സ്ട്രക്ചറൊക്കെ ഒന്ന് മാറാനും നല്ലൊരു കുറച്ചൊക്കെ ഒരു സ്ട്രൈറ്റ് ആയിട്ടിരിക്കാനും ഫുൾ ആയിട്ടൊന്നും അല്ല കുറച്ചൊക്കെ ഒരു സ്ട്രൈറ്റായിട്ടൊക്കെ കിടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണെങ്കിലും നമ്മളൊരു ഫങ്ക്ഷനൊക്കെ പോകുന്നതിൻ്റെ തലേ ദിവസം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് പിറ്റെന്ന് നമ്മൾ ഹെയറൊക്കെ കെട്ടി അല്ലെങ്കിൽ നല്ല രീതിയിൽ ചീകിയൊക്കെ അഴിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും നല്ല തിളക്കമൊക്കെ ഉണ്ടാവും നമ്മൾ പഴമൊക്കെ യൂസ് ചെയ്തിട്ട് ഉള്ളതുകൊണ്ട് തന്നെ ഹെയർ നല്ല രീതിയിൽ തിളക്കം ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ആഴ്ചയിൽ നമുക്ക് ഒരു തവണയൊക്കെ യൂസ് ചെയ്താൽ മതി മാസത്തിൽ ഒരു രണ്ടോ മൂന്നോ തവണയൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം എവിടെയെങ്കിലൊക്കെ നമ്മൾ ഫങ്ഷനൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചെയ്ത് കൊടുക്കുക പിന്നെ പാക്ക് ഇട്ടതിന് ശേഷം നമ്മൾ ഷാംപൂ കണ്ടീഷണർ അങ്ങനെയൊന്നും തന്നെ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയുക കുറച്ച് പ്രയാസമായിരിക്കും റണ്ണിങ് വാട്ടറിൽ വാഷ് ചെയ്ത് കളയുന്നതായിരിക്കും കുറെ കൂടിയിട്ട് നല്ലത് അല്ലെങ്കിൽ പൈപ്പിൻ്റെ ചോട്ടിൽ നിന്നിട്ട് ഹെയർ ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്ത് വാഷ് ചെയ്ത് കളയാട്ടോ അപ്പോൾ അത്രയും നല്ലൊരു ഹെയർ പാക്കാണ് മുടിക്ക് നല്ല ഉള്ളു തോന്നിക്കാനായിട്ടും അതുപോലെ തന്നെ ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ പാക്കാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എങ്ങനെയാണുള്ളത് കമൻ്റിൽ വന്നിട്ട് പറയാം പിന്നെ ബാക്കി ഫേസ് ബാക്കിയുള്ള ഇതൊക്കെ നമുക്ക് ഫേസിൽ ഇട്ട് കൊടുക്കാൻ നല്ലതാണ് കേട്ടോ സോ അത്രയേ ഉള്ളൂ ഫേസ് പാക്കായിട്ടും ഇത് യൂസ് ചെയ്യുന്നത് കുറേ കൂടിയിട്ട് നല്ലതാണ് ഫേസിൽ ഇട്ട് കൊടുക്കുക പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയാം കേട്ടോ ഞാനിത് ബാക്കിയുള്ളത് ഫേസിൽ ഇട്ട് കൊടുക്കും എന്നിട്ട് കുളിക്കുന്ന സമയത്ത് വാഷ് ചെയ്ത് കളയും കേട്ടോ സോ അത്രേ ഉള്ളൂ ഒരു മാക്സിമം ഇരുപത് മിനിറ്റ് വെച്ചിട്ട് വാഷ് ചെയ്ത് കളയാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലും മറക്കാതെ തന്നെ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽബട്ടനും കൂടി പ്രസ് ചെയ്തേക്കാം കേട്ടോ അപ്പം നമുക്ക് വീണ്ടും ഇതുപോലെ ഹെയർ റിലേറ്റഡായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് അടുത്ത ദിവസം കാണാം അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്